ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പസ്തലായ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനം 3:20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഭൂമി മുഴുവൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ എന്ന് പലപ്പോഴും നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും നാം ഉദ്ഘോഷിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ അവൻ്റെ നാമം മഹത്വപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ആകണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യേശു യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ജീവനും ജീവിതവും അവനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാകണം. ഈ ലോകത്തിൻ്റേതായതിലെ ഒന്നും മനസ്സുവെക്കാതെ അവനായി ഫലം പുറപ്പെടുവിക്കുമ്പോൾ നാം അവനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം നാം അവൻ്റെ നീതിയാണ് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. വചനം പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ സകല പ്രവൃത്തികളെയും കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പിതാവ് ആവശ്യപ്പെട്ടത് പുത്രൻ ഭൂമിയിൽ ചെയ്യുക വഴി പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏതവസരവും അവനെ മഹത്വപ്പെടുത്തുന്നതിലാകട്ടെ നമ്മുടെ ശ്രദ്ധ. ഓരോ ദിവസവും നാം അങ്ങനെ തന്നെ ചെയ്തു പോരുന്നെങ്കിൽ അതിനേക്കാൾ ഭാഗ്യകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് വേറെ കിട്ടുവാനില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല പ്രഭാതന സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് കേട്ട വചനങ്ങൾ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവേ, പുത്രൻ ഈ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവേ ഹാലടിയ സ്തോത്രം, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം അനേകരോട് പങ്കുവെക്കുവാൻ, എപ്പോഴും പ്രാർത്ഥനയിലും വചനം വായിലും ഉറ്റിരിപ്പാൻ കർത്താവ് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും എപ്പോഴും കർത്താവെ സ്തോത്രങ്ങളും സംഗീതങ്ങളും ഉയരുവാൻ ദൈവേ ഹാലടി, അങ്ങനെ സ്വർഗം സന്തോഷിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.